ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്, ഒരു വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ അന്നുണ്ടാക്കിയ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയാണ്. രാവിലെ തന്നെ ഉമ്മ നേരത്തെ പൊറോട്ടയ്ക്ക് കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്, മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം ബോൾസ് ആക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ മാവും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നല്ലോണം വീശി പരത്തി രണ്ടാക്കി മുറിച്ച് ചുറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പൊറോട്ട ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ബോൾസൊക്കെ നന്നായിട്ട് ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് കറി വെച്ചു. ഉച്ചക്ക് നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയത്, അപ്പോൾ അതിനും കൂടെ ചേർത്താണ് ഞാനിവിടെ കറി വെച്ചത്. കറി വെക്കാനും വേണ്ടിയിട്ട് ബീഫ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് മുളകിട്ടതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാളയും ചുവന്നുള്ളിയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് സോട്ടായി വരാൻ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് സോട്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം സോട്ടായി വന്നതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇതെല്ലാം സോട്ടായതിനു ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മസാല ഒന്നും മൂത്തതിന് ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ച് വേവിക്കുകയാണ്. ബീഫ് അവിടെ വേവിക്കാൻ വെച്ച നേരം കൊണ്ട് നമുക്ക് പൊറോട്ട റെഡിയാക്കി എടുക്കാം. ഈ ചുരുട്ടി വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് കൈയിൻ്റെ ഉള്ളനടി കൊണ്ട് പരത്തിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ പരത്തി വെച്ചിട്ടുള്ളത് ഇനി പാനിലിട്ട് ചുട്ടെടുക്കാം. പാനിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതാ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഒരു നാലഞ്ച് പൊറോട്ട ആകുമ്പോൾ ഇതേപോലെ നന്നായിട്ട് അടിക്കണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. പൊറോട്ട ഒക്കെ ചുട്ട് കഴിഞ്ഞ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ്
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചന്റെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഞാനവിടെ ക്ലീൻ ചെയ്യുന്ന സമയം ഉമ്മ അവിടെ അച്ചാറുണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഉമ്മ. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇനി ഉച്ചക്കത്തേക്ക് ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കുകയാണ്. ഉള്ളി സുർക്ക എന്നൊക്കെയാണ് ഞങ്ങൾ നാട്ടിൽ പറയൽ. ഇത് സവാള ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിലേക്ക് തേങ്ങ ചിരകിയത്, പച്ചമുളക്, കറിവേപ്പില, വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നെയ്ച്ചോറിന് ഉള്ള സൈഡ് ഡിഷ്. ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പത്ത് കുക്കറ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാണ്. ഏലക്കായ, കറാമ്പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സവാളയും കുറച്ച് ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. സവാളയും ക്യാരറ്റും ഒന്ന് സോട്ടായതിനു ശേഷം അതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അരി ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറും കൂടി വെക്കാം. ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് അതിൻ്റെ എയറൊക്കെ പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയം നമുക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സവാള ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് കോരി മാറ്റാം. പിന്നെ ലൊഹറൊക്കെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ജമാഅത്തായിട്ട് നമസ്കരിച്ച്, ഇപ്പോൾ പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ജമാഅത്തായിട്ട് നമസ്കരിക്കാറാണ് പതിവ്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
കുക്കറിൻ്റെ എയറൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് ഞാൻ അതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇപ്പോൾ ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഒന്ന് കിടന്ന് എഴുന്നേറ്റതിന് ശേഷം ഞാനൊന്ന് ഇറാനി പോള ഉണ്ടാക്കി. അപ്പോൾ ഇറാനി പോളേൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് ഇറാനി പോളേൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇനി അപ്പോൾ ഇറാനി പോള ഉണ്ടാക്കുക. അതിന് ആദ്യം നമ്മൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഒന്നര മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് സോട്ടായി വരാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് സവാളയൊക്കെ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ ഒക്കെ പച്ചച്ചുവ മാറുമ്പോൾ വേവിച്ച് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അവസാനം ഇതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഇറാനി പോളക്കുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിനാദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക, മുക്കാൽ കപ്പ് ഓയില്, ഒരു കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ രണ്ട് കോഴിമുട്ടയും കൂടി ആഡ് ചെയ്യണം. ഞാൻ പിന്നീടാണ് ആഡ് ചെയ്ത് കൊടുത്തത്.
ഇപ്പൊ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ റെഡി ആക്കി എടുക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഈ റാനിപോള റെഡി ആക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ബാറ്ററിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കണം, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ബാറ്ററിൻ്റെ പകുതിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു ഏകദേശം 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മളൊന്ന് ഈ മാവ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള ബാറ്റർ ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ആ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മസാല വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എൻഡിലൊന്നും നമ്മൾ അധികം മസാല വെച്ച് കൊടുക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇങ്ങനെ മസാല വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള മാവും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് കാപ്സിക്കൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇറാനിപോള റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ ഇഫ്താറിനൊക്കെയാണ് എല്ലാവരും റെഡിയാക്കി എടുക്കാറ്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡിഷാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.